ചരിത്ര സ്മാരകങ്ങൾ വേണോ വികസനം വേണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോഴും തലശ്ശേരി നഗരം. ദൂരപരിധിയുടെ പേര് പറഞ്ഞ് കോട്ടയ്ക്ക് സമീപമുള്ള സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടയിടുകയാണ് പുരാവസ്തു വകുപ്പ്. 14 കോടി രൂപ മുടക്കി തുടങ്ങിയ സ്റ്റേഡിയം നവീകരണമാണ് ഏറ്റവും ഒടുവിൽ നിലച്ചത്. ഇന്ത്യയിൽ ക്രിക്കറ്റ് തുടങ്ങിയതിന്റെ പെരുമയുണ്ട് തലശ്ശേരിയിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്. ചരിത്ര സ്മാരകമായി സംരക്ഷിക്കേണ്ടത്. കാട് പിടിച്ചു കിടന്ന സ്റ്റേഡിയം കായിക പ്രേമികളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് 14 കോടി മുടക്കി നഗരസഭ നവീകരണം തുടങ്ങിയത്. ബാസ്കറ്റ്ബോൾ കോർട്ട്, ഗാലറി എന്നിവയൊക്കെ ഏറെക്കുറെ പൂർത്തിയായി. അപ്പോഴാണ് പുരാവസ്തു വകുപ്പ് എതിർപ്പുമായി എത്തിയത്. തലശ്ശേരി കോട്ടയുടെ 300 മീറ്റർ പരിധിയിലാണ് നിർമ്മാണമെന്നും അനുമതി വാങ്ങിയില്ലെന്നും വാദം. ഇതോടെ കരാറുകാർ പണി നിർത്തി. കോട്ട സൈഡ് ഏകദേശം ഒരു 200-300 മീറ്റർ അകലെയാണ്. പക്ഷേ അതിൽ നടപടിക്രമങ്ങൾ ഉണ്ടാവാം. തടസ്സം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായി സഹകരിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാവേണ്ടത്. തലശ്ശേരിയിൽ പുരാവസ്തു വകുപ്പ് വിലക്കുന്ന ആദ്യത്തെ നിർമ്മാണ പ്രവർത്തനമല്ല ഇത്. മലയോര മേഖലയിൽ നിന്ന് അടക്കമുള്ളവർ ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രിയിൽ കെട്ടിട നിർമ്മാണം പാതി വഴിയിലാണ്. ഫയർഫോഴ്സിന്റെ കെട്ടിട വികസനത്തിനും എതിർപ്പുണ്ടായി. എന്നാൽ സ്വകാര്യ വ്യക്തികൾക്ക് യഥേഷ്ടം അനുമതി ലഭിക്കുന്നുണ്ടെന്ന് ആക്ഷേപമുണ്ട്. സ്വകാര്യ വ്യക്തികൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സം നിൽക്കുന്നു. അപ്പോൾ എന്തായാലും പുരാവസ്തു വകുപ്പ് ഈ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നാണ്. സ്റ്റേഡിയം നവീകരണം വീണ്ടും തുടങ്ങാൻ അനുമതി തേടി നഗരസഭ പുരാവസ്തു വകുപ്പിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചട്ടങ്ങൾ നടപ്പാക്കുക മാത്രമാണ് തങ്ങളെന്ന് പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കുമ്പോഴും ചരിത്ര സ്മാരകങ്ങളെ തകർക്കാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് തടയുന്നതെന്തിനെന്ന വികസനം കൊതിക്കുന്ന തലശ്ശേരിയിലെ നാട്ടുകാർ ചോദിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.